വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ദുബായിൽ നിന്നുള്ള സെക്കൻഡ് ഹോൾ വീഡിയോ ആണ്. ഞാൻ പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല, കഴിഞ്ഞ ദിവസം ഒരു പെട്ടിപൊട്ടിക്കൽ പ്രഹസനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരണ്യാനന്ദകുമാർ അവതരിപ്പിക്കുന്ന അടുത്ത പ്രഹസനമാണ് സാധാരണ ഒരു ഹോൾ വീഡിയോ ആട്ടോ. അത് ഞാൻ ദുബായിൽ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, എനിക്ക് ഫാഷനും ക്ലോത്തും എല്ലാം ഇത്രയും ഇഷ്ടം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ക്ലോത്തിങ് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാതിരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഗംഗരോടൊപ്പം എനിക്ക് ആ ഒരു മേക്കപ്പിൻ്റെ ഭ്രാന്ത് കയറി എന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ച് മേക്കപ്പ് വളരെ കുറച്ച് കേട്ടോ മേക്കപ്പ് ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടാത്ത ടൈപ്പ് ഓഫ് മേക്കപ്പ് ഐറ്റംസ് എഫോറിൽ നിന്നൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സർപ്രൈസ് പൊളിക്കണില്ല, നമുക്ക് വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം. അതിന് വേണ്ടി നമ്മുടെ ഡ്രിൽ അറിയാലോ എന്താണെന്നല്ല, ലൈക്ക് ചെയ്തേക്ക, ഷെയർ ചെയ്തേക്ക, സബ്സ്ക്രൈബ് ചെയ്തേക്ക, അതൊക്കെ ഒന്ന് ചെയ്തേക്ക. അപ്പോൾ സോ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഞാനില്ലേ ക്ലോത്തിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ, കാരണം വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ ആകെ കൂടി അവിടെ ദുബായിൽ പോയിട്ട് മേടിച്ച ഒരേ ഒരു ഐറ്റമാണ് ഈ സാറയുടെ ടോപ്പ് കേട്ടോ. അത് ഈ കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തത്. ഇതിനാണെങ്കിലും 169 ദർഹംസ് ഉണ്ട് കേട്ടോ, അതായത് ഏകദേശം ഒരു 2000 അടുത്തുണ്ട് ഈ ടോപ്പിന്. പക്ഷെ എന്നാലും നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഇട്ടിട്ട്, കൂടെ തന്നെ ഭയങ്കര നല്ല ഫിറ്റിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത് എടുത്തത്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഫ്ലോറൽ സ്കേർട്ട് നോക്കി കേട്ടോ. ഞാൻ അവിടെ ഇന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും മലയാളി മൈൻഡ് കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 6000 രൂപ എടുത്ത ആ സ്കേർട്ടിന്. ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നുണ്ടോ സാധനം. ഞാൻ ഓർത്ത് ഒരു ഫ്ലോറൽ സ്കേർട്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാമെന്നും കരുതിയിട്ട് ഞാൻ അങ്ങനെ ഈ ടോപ്പ് എടുത്തിട്ട് വന്നതാണ്. ഇത് ഓഫ് ഷോൾഡർ ആണ് കേട്ടോ, ഇങ്ങനെ കിടക്കണ പാറ്റേൺ ആണ്. എനിക്ക് എൻ്റെ ഇപ്പോൾ ബോഡി സ്ട്രക്ചറിന് ഓഫ് ഷോൾഡർ ടോപ്പ്സ് നന്നായിട്ട് ചേരുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഭയങ്കര ബ്രോഡായിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ, നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത് എനിക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓഫ് ഷോൾഡർ ടോപ്പ്, സ്ലീവുള്ള ടോപ്പൊക്കെ ഭയങ്കര നന്നായിട്ട് ചേരുന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഈ ഒരു ടോപ്പ്. ഇതില്ലേ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയാം, അവിടെ ഡേ ടു ഡേ എന്ന് പറയണൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ദുബായിൽ മൊത്തത്തിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഞങ്ങൾ ആദ്യം കയറിയ ഡേ ടു ഡേ അത്ര സുഖം ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ കരാമയിൽ വന്നിട്ട് ഡേ ടു ഡേയിൽ കയറിയിട്ട് എൻ്റെ പൊന്നെ ലുലുമോളിൻ്റെ അത്ര ഉണ്ടെന്ന് തോന്നുന്നു ആ ഷോപ്പ്. പക്ഷേ ഇല്ലേ എല്ലാ സാധനങ്ങളും 50 ദർഹത്തിൻ്റെ ഒക്കെ താഴത്ത്, അപ്പോൾ ഭയങ്കര ലാഭമായിട്ടോ. ഇതൊക്കെ 19 ദർഹമൊക്കെ ഉള്ളത് 200 something ഒക്കെ ആണെന്ന് നിങ്ങൾ കൺവേർട്ട് ചെയ്തെടുത്തോ. 19 × 22 വെച്ച് ചെയ്തെടുത്തോ, ആ 19 ദർഹം ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി. വീട്ടിലിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത്. ഒരു ഫുൾ ഒരു മിഡി ഡ്രസ്സൊക്കെ പോലെ നമുക്ക് കംഫർട്ടബിളായിട്ട് രാത്രി ഉറങ്ങാൻ നേരത്തും അതുപോലെ വീട്ടിൽ കൂടി ലൗഞ്ച് വെയർ ആയിട്ടൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എന്താണ് ഉടുപ്പ് പോലത്തെ സംഭവമാണ്. മിഡി ഡ്രസ്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ഇല്ലേ ഡാം സോഫ്റ്റ് ആണെന്ന് കണ്ടോ, ഭയങ്കര സോഫ്റ്റ് ഈ മെറ്റീരിയൽ. കൂടെ തന്നെ എനിക്ക് ഇതിൻ്റെ ആ പ്രിൻറ്റിൻ്റെ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആനക്കുഞ്ഞ് തൊപ്പിയൊക്കെ വെച്ചേക്കണ ഒരു പ്രിൻ്റൊക്കെ ഇനി വന്നിട്ടുള്ള ഗ്രേയിൽ വന്നിട്ട് ബ്ലഷ് പിങ്ക് പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ്. 19 ദർഹമാണ് കേട്ടോ. പിന്നെ കൊള്ളാം, മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുൾ ലെങ്ത് ആണ്, താഴെ വരെ ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീട്ടിലിടാൻ മേടിച്ച ഫസ്റ്റ് ടൈം. നെക്സ്റ്റ് ആ സെയിം ഷോപ്പ് ഡേ ടു ഡേ എന്നെടുത്തതാണ്, 10 ദർഹം കേട്ടോ. അത് 220 രൂപ എടുത്താണ് അപ്പോൾ ഇതിന് വന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതാണെങ്കിലും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എനിക്കിപ്പോൾ ഈ ലൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ വീട്ടിൽ കൂടി നടക്കാൻ വേണ്ടിയിട്ട്. അത് ഇതിൻ്റെ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുൾ സ്ലീവ് വന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ട് ഫ്രില്ലൊക്കെ ആയിട്ട് ഇതുണ്ടോ, ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ്, പ്ലെയിൻ ഡ്രസ്സാട്ടോ. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഗുണം എന്ന് പറയണത്. പ്രത്യേകിച്ച് ഒരു വർക്കോ വേറെ ലേസ് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഉടുപ്പ് ഇട്ടുണ്ടക്കാൻ നല്ല സുഖമായിട്ടുള്ള ഉടുപ്പാണ്. ഒരു മുട്ടിൻ്റെ താഴത്തേക്ക് ലെങ്ത്തും വരുന്നുണ്ട്. നല്ല ഒരു ഡ്രസ്സാട്ടോ ഇത്. നെക്സ്റ്റ് ഡേ ടു ഡേ എന്ന് തന്നെ മേടിച്ചിട്ടുള്ള ഒരു കാഷ്വൽ വൈറ്റ് ടോപ്പാട്ടോ. ഇത് 3 ദർഹം എന്തേ ഉള്ളൂ, അത്രയ്ക്ക് റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പില്ല കേട്ടോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഇഷ്യൂ ഇല്ല, അലക്കി കഴിയുമ്പോഴേ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്വഭാവം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു വൈഡ് നെക്കായിട്ടുള്ള ഒരു ബാക്കിലൊരു ഫ്രിൽ ഡീറ്റെയിലിംഗ് ഒക്കെ വരണ നല്ല ടോപ്പാട്ടോ. എനിക്ക് തന്നെ വീട്ടിലിടാണ്ട് നമുക്ക് ഫസ്റ്റ് പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ വേണമെങ്കിലും എന്തെങ്കിലും ഇന്നറിൻ്റെ കൂടെയൊക്കെ ഇടാന്ന് തോന്നണം. നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ജീൻസിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് എന്തെങ്കിലും കളേർഡ് ആയിട്ടുള്ള ഇന്നറൊക്കെ ഇട്ടിട്ട് ഇടുവാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഒരു ക്യൂട്ടായിട്ടുള്ള ടോപ്പ് വീട്ടിൽ കൂടെ ഇടാം, വേണമെങ്കിൽ ഒന്ന് ഒരു വർഷം ഒക്കെ വേണേൽ പുറത്തേക്ക് ഇടാം. നമ്മുടെ വീട്ടിലുള്ള ഡ്രസ്സ് ഐറ്റംസ് പ്രോപ്പർ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കഴിഞ്ഞു കേട്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് വിക്ടോറിയ സീക്രട്ടിൻ്റെ കുറച്ച് എന്താണ് ഇന്നർ വെയേഴ്സ് കേട്ടോ. ഇത് കാണണം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ലോകം, എന്തൊരു ലോകമെന്ന് അറിയാം. അത് ഭയങ്കര എന്താ പറയുക, കുറേയേറെ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഫുൾ ലോഞ്ചറേ ആയിട്ട്. അത് തന്നെ ബ്രൈഡൽ വെയറും അതും ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് ലോഞ്ചറേസ് വേണമെന്നറിയാം. ലേസ്, അതുപോലെ സാറ്റിൻ മെറ്റീരിയൽ, ഗേൾസിൻ്റെ ആ ഒരു ഗേളി ഗേളി ഐറ്റംസിൻ്റെ ഒരു സ്വർഗ ലോകം തന്നെയാണ് അത്. അവിടെ നിന്ന് എടുത്തതാണ്. 5 പാൻറ്റീസ് വന്നിട്ട്
150 dirhams, ഏകദേശം ഒരു 3500 രൂപയ്ക്ക് 5 panties. പക്ഷെ ഇത് അടിപൊളി ബ്രാൻഡായിട്ട് അത് വിക്ടോറിയ സീക്രട്ട്. അത്രയും ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു പ്രാവശ്യം ഇവർ ലോഞ്ച് ചെയ്തിട്ട് പിന്നെ അവർ നിർത്തിപ്പോയതൊക്കെയാണ്. അങ്ങനെ എന്തൊക്കെയോ ഒരു ഹിസ്റ്ററി ഉണ്ട് ഈ ഒരു ബ്രാൻഡിന്. ഓൺലൈൻ ആണെങ്കിലും നേരത്തെ കിട്ടുമായിരുന്നു, ഇപ്പം എനിക്കറിയില്ല ഇത് കിട്ടുമോ എന്നുള്ളത്. പക്ഷെ അവിടെ ഷോപ്പിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ദുബായ് മോളിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ കാണിച്ചതായിട്ട് ഓരോന്നും ഇതിൻ്റെ ഭംഗി തന്നെ കാണാനുണ്ട്, അത്രയ്ക്ക് രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നോക്കി, ക്യൂട്ടായിട്ടുള്ള ലേസ് ഡീറ്റെയിലിംഗ് വന്ന പാൻറ്റീസാണ് ഇത്. ഫസ്റ്റത്തത് നല്ല കളറല്ലേ, നല്ല ലേസ് ഡീറ്റെയിലിങ്ങും. ഇവിടെയൊക്കെ ഇങ്ങനെ കിട്ടണമെന്ന് ഭയങ്കര ഇതാട്ടോ. കിട്ടിയാൽ തന്നെ ഈ ലേസിനൊന്നും വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല, പക്ഷെ നല്ല ക്വാളിറ്റിയിൽ വന്ന നല്ല ഹാർട്ട് ഷേപ്പൊക്കെ വന്ന പാൻറ്റീസ് ആട്ടോ ഇത്. പിന്നെ നെക്സ്റ്റ് തന്നെ ഇവരുടെ പാൻറ്റീസ് നല്ല ഒരു ലാവൻഡർ ഷെയ്ഡിൽ വന്നേക്കുന്ന പാൻറ്റീസാണ്. സീംലെസ് ആണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ട്രൗസേഴ്സിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റും. ബാക്ക് സൈഡ് വന്നിട്ട് ഫുൾ നെറ്റാട്ടോ അത് കണ്ടോ, ഫുൾ ലേസ് ഡീറ്റെയിലിംഗ് ആണ്. എന്നിട്ട് വന്നിട്ട് ഇത് കണ്ടോ, ഈ ഒരു ലാവൻഡറിൻ്റെ ആ ഒരു ക്ലോത്ത്, റിബ്ഡ് പോലത്തെ ഒരു ക്ലോത്ത് വന്നിട്ട് ഫ്രണ്ട് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രെച്ചബിൾ ആണ്, നല്ല സോഫ്റ്റ് ആണ്, ഇടാൻ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. വിട്ടുപോയി, ഇതാണ് പറയണത്, വലിയും ഡബ്ബറാണ്, മലിഞ്ഞു പോയിട്ടുണ്ട് കയ്യിൽ നിന്ന്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് അപ്പോൾ നമ്മളുടെ സെക്കൻഡ് പാൻറ്റീസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ നെക്സ്റ്റ് ഐറ്റം പറയുന്നത് ക്ലാസിക് ഇവരുടെ സ്റ്റൈലാട്ടോ ഇത്. ബാൻഡിൽ വന്നിട്ട് പിങ്ക് പിങ്ക് എന്ന് എഴുതിയിട്ടുള്ളത് ക്ലാസിക്കാണ് വിക്ടോറിയ സീക്രട്ടിൻ്റെ. പിങ്ക് പിങ്ക് എന്നും പറഞ്ഞിട്ട് സ്ട്രാപ്പിൽ വന്ന് എഴുതിയിട്ടുള്ള ഒരു പാൻറ്റീസാണ്. ബ്ലാക്കിൽ വന്നിട്ട് ഫ്ലോറൽ പ്രിൻറ്റ് വരണതാണ്. ഡെയിലി ഇടാനൊക്കെ പറ്റിയ ടൈപ്പ് ഓഫ് പാൻറ്റീസ് ആട്ടോ ഇത്. ഞാൻ ഫാൻസി ഐറ്റംസ് കൂടുതൽ എടുത്ത് കാണിച്ചതാട്ടോ നിങ്ങൾക്ക്. പിന്നെ അതേ ഇതും അത് തന്നെ ഗ്രേ ഷെയ്ഡിൽ വന്നതാട്ടോ. എനിക്ക് ഫുൾ കവറേജ് പാൻറ്റീസ് ആട്ടോ ഇഷ്ടം. എനിക്ക് തോങ്സിനോടോ അങ്ങനത്തെ സാധനങ്ങളോടൊന്നും കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് എനിക്ക് ഫുൾ കവറേജ് ആയിട്ടുള്ള ഇഷ്ടം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗ്രേയിൽ വന്നിട്ട് വൈറ്റ് ബാൻഡ് വരണതാണ്. അതിലും പിങ്ക് 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 എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡ് ആണെങ്കിലും രസമാണ്. ഓവറായിട്ട് ഇങ്ങനെ സീമൊന്നും എടുത്ത് കാണാത്ത ടൈപ്പ് സീംലെസ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ആസ് യൂഷ്വൽ എല്ലാവരുടെയും കയ്യിൽ വേണ്ട പാൻറ്റീസ് ന്യൂഡ് പാൻറ്റീസ്. ഏത് ഷെയ്ഡ് ഡ്രസ്സിനും വൈറ്റിൻ്റെ കൂടെ വരെ ന്യൂഡാണ് കേട്ടോ അടിപൊളിയായിട്ട് ഇടാൻ പറ്റണം. കാരണം ഒരിത്തിരി പോലും അറിയില്ല, മിക്കവരും വൈറ്റിൻ്റെ ഉള്ളിൽ വൈറ്റൊക്കെ ഇട്ടിട്ട് പോകണവരൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കറിയാൻ പറ്റും വൈറ്റിൻ്റെ ഉള്ളിൽ വൈറ്റിട്ടിട്ടുണ്ടെങ്കിൽ, പകരം സ്കിൻ കളർ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് വന്നിട്ട് ടോപ്പ് പോർഷനും സീംലെസ് ആണ്, താഴത്തെ പോർഷനും സീംലെസ് ആണ്. അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു പാൻറ്റീസ്. നെക്സ്റ്റ് ഞാൻ അവിടുത്തെ എച്ച്എൻഎമ്മിൽ നിന്ന് മേടിച്ചതാട്ടോ ഇത്. വേറെ ഏതോ ഒരു ബുർജുമാൻ മോളിൽ നിന്ന് വെച്ചാൽ ഞാൻ മേടിച്ചതാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഡെനിമിൻ്റെ ക്യാപ്പ്, ഇത് കൊള്ളാം എനിക്ക്. കാരണം ഇതിൻ്റെ ഒരു ഫീലാണെങ്കിലും ഇഷ്ടപ്പെട്ടു. ഇവൻ നമ്മൾ എന്തെങ്കിലും സ്പോട്ടി ആയിട്ടുള്ള വേറെ ഒക്കെ ഇടുവാണെങ്കിൽ തന്നെ നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഹെയർ കളർ ചെയ്തേക്കണോണ്ട് എനിക്കിപ്പോൾ ക്യാപ്സിനോട് ഇത്തിരി ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ക്യാപ്പിൻ്റെ കൂടെ എൻ്റെ ഈ കളേഡ് ഹെയർ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പം ബ്ലാക്ക് ഒക്കെ ആണെങ്കിലും രസം ഉണ്ടാകുന്നു. എനിക്ക് കുറച്ച് ക്യാപ്സും അങ്ങനത്തെ സ്പോട്ടി സ്റ്റൈലിന് കുറച്ച് നോക്കണം. അപ്പോൾ ഈ ഒരു ക്യാപ്പ് ഞാൻ എച്ച്എൻഎമ്മിൽ നിന്ന് എടുത്തതാണ്. കംഫർട്ടബിൾ ആണ് കേട്ടോ, നല്ല ഒരു ക്യാപ്പ്, ഡെനിമിൻ്റെ ഫാബ്രിക്കിലുള്ള. നെക്സ്റ്റ് ഈ ഒരു മാലയാണ് കേട്ടോ, നല്ല രസമുള്ള പേളിൻ്റെ മാലയാണ്. ചെറിയ ചെറിയ പേൾസ് ആണ് കേട്ടോ. ഇതാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര എസ്തെറ്റിക്കൊക്കെ ലുക്ക് നോക്കണവർക്ക് ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര നല്ല. എനിക്കൊന്നൊരു ബോയ്സ് ഇപ്പം നടക്കണം കാണാം കേട്ടോ. ഈ മാല ഇങ്ങനത്തെ പേളിൻ്റെ മാല ബോയ്സ് ഇട്ടുണ്ടാക്കണം കാണാം. പക്ഷെ നല്ല രസമാണ് കേട്ടോ, അവർക്ക് ഷർട്ടിൻ്റെ കൂടെ മറ്റേ നെറ്റ് പോലത്തെ ക്രോഷ്യ ഷർട്ട്സിൻ്റെ കൂടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് അതുപോലത്തെ ഒരു പേളിൻ്റെ മാല വന്നിട്ടുള്ളത്. ഞാൻ ഇത് സ്റ്റൈൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചാട്ടോ. പിന്നെ എച്ച്എൻഎമ്മിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ഇവരുടെ ഈ ഒരു ഈ ഇത് ഹെയർ ടൈസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇവരുടെ ഹെയർ ടൈസ്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഭയങ്കര ക്വാളിറ്റിയാണിത്. എന്തോരം യൂസ് ചെയ്താലും മലിഞ്ഞു പോകത്തില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം 220 rupees ഉണ്ട് ഈ മൂന്നെണ്ണത്തിന്. അവിടെ എനിക്ക് എത്രയാണെന്ന് ഏകദേശം നിങ്ങൾ ഊഹിച്ചെടുത്തോ? കാണുന്നില്ല കേട്ടോ, കാണുന്നില്ല. നിങ്ങളതിന് ഊഹിച്ചെടുത്തോ എത്രയാണെന്നുള്ള ഏകദേശം? അപ്പോൾ അത് കണ്ടോ, ഇപ്പം എനിക്ക് ഈ കളർ ആയതുകൊണ്ടിട്ട് ബ്ലാക്ക് ഇടുമ്പോൾ ഭയങ്കര വൃത്തികേടാട്ടോ ഹെയർ ടൈ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യണ ഇങ്ങനത്തെ കളേഴ്സൊക്കെയാണ് ഹെയർ ടൈക്ക്. അപ്പോൾ ഇതാണ് ഞാൻ എച്ച്എൻഎമ്മിൽ നിന്ന് മേടിച്ചിട്ടുള്ള 3 items. പിന്നെ ഡേ ടു ഡേ എന്ന് പറയണ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു സോക്സുകൾ കേട്ടോ. ഇതെനിക്ക് കണ്ടപ്പില്ലേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സോക്സ് ആയിട്ട് തോന്നി. ഇത് ഞാൻ അമ്മൂന് മേടിച്ചതായിട്ട് ഈ ബ്ലാക്ക് പോലത്തെ. ഞാൻ എന്നിട്ട് ഈ ഒരു ബേജ് ഷെയ്ഡും എടുത്തു. എന്നിട്ട് കണ്ടാതെ എത്ര പാക്ക് ഉണ്ടെന്ന് അറിയോ? 6 എണ്ണം ഉണ്ട് കേട്ടോ. 6 എണ്ണത്തിൻ്റെ പാക്കാണ്, 10 ദിർഹമുള്ളൂ, 220 രൂപയുള്ളൂ ഈ ഒരു സെറ്റിന്. ഇത് കണ്ടോ, ഈ ഒരു ബ്ലാക്കും എടുത്തു, അതുപോലെ തന്നെ ഈ ഒരു ബേജും വൈറ്റും കൂടിയുള്ള സോക്സും എടുത്തിട്ട് ഫ്രീ സൈസാണ്. പിന്നെ ഞാൻ ഡേ ടു ഡേ നിന്ന് മേടിച്ചത് ഈ സ്ക്രഞ്ചീസാണ്. പാക്ക് ഓഫ് 3 ആട്ടോ ഈ സ്ക്രഞ്ചീസ്. നല്ല ബ്ലഷ് പിങ്കും മിൻറ്റ് ഗ്രീനും ബ്ലാക്കും വരുന്നുണ്ട് ഈ ഒരു സ്ക്രഞ്ചീസ്. കാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് ഹെയറൊക്കെ ഒന്ന് ടൈ ചെയ്ത് വെക്കണമെങ്കിൽ സ്ക്രഞ്ചീസ് നല്ലതാണ്. പിന്നെ ഡേ ടു ഡേ നിന്ന് ഞാൻ മേടിച്ചത് ഈ ഒരു കോമ്പാട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കോമ്പാട്ടോ ഇത്. കാരണം ഇത് കണ്ടോ, നല്ലൊരു ബ്ലഷ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ള, 2 ദിർഹമുള്ളൂ. ഭയങ്കര അടിപൊളിയാണ് കാണാനായിട്ട്. ഈ ഒരു കോമ്പ് ഞാൻ മേടിച്ചായിരുന്നു.
പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു ഹെയർ ബോ ആണ്. നല്ല രസമുണ്ടായിരുന്നു ഈ ഹെയർ ബോ കാണാൻ വേണ്ടിയിട്ട്. ഇതിന് 9 ദർഹാണ് വന്നത്. ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ ഇത് നല്ല രസമുണ്ടാവും. ഈ ഹെയർ ബാൻഡ് പേളിൻ്റെ ആട്ടോ. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യണ സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് വെക്കാം. മിക്കവാറും തന്നെ കസിൻസ് ആരെങ്കിലും വീട്ടിൽ വരും പഠിച്ചുകൊണ്ട് പോകുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം നല്ല രസമുള്ളൊരു കോം ഇതാട്ടോ, ഹെയർ ബോ ആണ്, നിറച്ച് പേൾസാണ്. അതുകൊണ്ട് നല്ല പ്ലെയിൻ ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ ഒരു ലുക്കൊന്ന് ആംബപ്പ് ചെയ്യാൻ വേണ്ടി ഇത് മാത്രം വെച്ചാൽ മതി, അടിപൊളിയായിട്ടുണ്ടാവും. ഇതാണ് ഞാൻ ഡേ ടു ഡേന്ന് മേടിച്ച ആക്സസറി. ഇനിയുണ്ട്, ഇത് ഞാൻ അവിടെ ഏതോ ഒരു മോളിൽ നിന്ന് മേടിച്ചോട്ടോ. ബുർജുമൻ മോളിൽ സ്പ്ലാഷ് ഫാഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൽ നിന്ന് എടുത്ത ഒരു എന്താ പറയുക, ഇതെന്ത് സാധനം, ബോ, ഹെയർ ബോ ആണത്. ക്ലിപ്പാണ്, ക്ലിപ്പിൽ വന്നിട്ട് ബോ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര ക്യൂട്ട് കളേഴ്സ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇനി ഒരു സ്ഥലത്തും കൂടി ഞാൻ പോകാനുണ്ട്, അതൊക്കെ സൂൺ നിങ്ങൾ അറിയും എവിടെയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഈ ഒരു ഹെയർ ബോ. കൊള്ളാലേ, കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. പിന്നെ ഈ അൻസാർ ഗാലറി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഡേറ്റ്സും കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ പെട്ടിപൊട്ടിക്കയിൽ മിക്ക സാധനങ്ങളും അൻസാർ ഗാലറി എന്ന് പറഞ്ഞാൽ ടാങ് പോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചത്. അവർ സൂപ്പർ മാർക്കറ്റ് പോലെയാണെങ്കിൽ ഈശ്വര അവരുടെ ലേഡീസ് കളക്ഷൻ എന്തൊരു ഭംഗിയെന്നറിയോ. അമ്മൂന് വാച്ചൊക്കെ മേടിച്ച് ഞാൻ ആ സെയിം സ്ഥലത്തു നിന്നാണ് കേട്ടോ. എനിക്കിപ്പോഴാണ് മനസ്സിലാവണം, ഈ ദുബായിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഷോപ്സിൽ നിന്നാണ് സാധനങ്ങളെല്ലാം കൊണ്ട് തന്നെ. കാരണം ആ ഒരു ഷോപ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു അൻസാർ ഗാലറിയിൽ നിന്ന് 8 ദർഹത്തിന് മേടിച്ചതാണ് ഈ ഒരു ക്ലിപ്പ് ഇട്ടാ. നല്ല ഇങ്ങനത്തെ ഇതില്ലേ, ക്രാബ് പോലിരിക്കുന്ന ക്ലിപ്സാണ് കേട്ടോ. ക്ലോക്ക് ക്ലിപ്പ് എന്നറ്റില്ലേ ഇതിന് പറയണേ. ഇതുണ്ടോ, മുടിയിലിടുമ്പോഴും നല്ല ഭംഗിയാണ്. നല്ലൊരു ഫ്ലൂറസെൻ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്ത ഒരെണ്ണം. പിന്നെ ഒരെണ്ണം ഉള്ളത് ഈ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് കണ്ടോ, ന്യൂഡ് ഷെയ്ഡ് ക്ലോക്ക് ക്ലിപ്പാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഇതെനിക്ക് അത്യാവശ്യമില്ലേ, ഹെയർ നന്നായിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. മിക്കവാറും എൻ്റെ മുടി ഇരിക്കില്ല ക്ലോക്ക് ക്ലിപ്സിൽ, ഇങ്ങനെ പറഞ്ഞിരിക്കണോണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഈ ക്ലിപ്പിൽ എനിക്ക് ഇരിക്കുമെന്ന് തോന്നി, കാരണം അത്യാവശ്യം വലിയ ക്ലിപ്പായതുകൊണ്ടിട്ട്. അപ്പോൾ ഇതും അങ്ങനെ എടുത്തു. പിന്നെ ഞാൻ ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ സെറ്റാണ് എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ ഹെയർ ബ്ലാക്ക് അല്ല ഇപ്പോൾ കളറ്, കാരണം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കളേഴ്സൊക്കെ വേണം എനിക്ക്. ഹെയർ ടൈ, ബ്രൗൺ ഷെയ്ഡ്സ് അങ്ങനത്തെ ഒക്കെയായിട്ട് ഞാൻ ഇപ്രാവശ്യം എടുത്തത്. അങ്ങനത്തെ കുറേ സെറ്റുള്ള ഒരു ബോക്സ് തന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇതിനൊന്നും ഒട്ടും റേറ്റ് പോലും ഇല്ല കേട്ടോ, ജസ്റ്റ് ചെറിയ 3 തറഹമുള്ളൂ ഈ ഒരു ബോക്സിന്. പിന്നെ ഞാൻ അൻസാർ ഗാലറിയിൽ നിന്ന് തന്നെ എടുത്തതാണ് ഈ ഒരു ബാഗ് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ ഒരു വൈറ്റ് ബാഗ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം ഭയങ്കര ക്ലാസി ക്ലാസി സാധനമൊന്നും അല്ലെന്ന്, കാരണം ഇവിടെ ഇങ്ങനെ റൈറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ട്. എന്നാൽ കൂടി ഇത് കൊള്ളാമെന്ന് തോന്നി. ഇപ്പം എനിക്കല്ലെങ്കിലും അമ്മയ്ക്കാണെങ്കിലും യൂസ് ചെയ്യാമല്ലോ. ആ ഒരു വൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആവുകയും ചെയ്യും. ഭയങ്കര പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഒരു ക്രീം ഷെയ്ഡാണ്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും എക്സ്ട്രാ ഉണ്ടോ സ്ട്രാപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്പേസ് ഉണ്ട് അത്യാവശ്യം. ഇത് 23 ദർഹാണ് ഇതിനായത്. കൊള്ളാട്ടോ, നല്ല രസമുള്ള ഒരു ബാഗാണ്. ഭയങ്കര സ്ലീക്കായിട്ടുള്ള ഈ ഒരു ഹാൻഡിലൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്ത ഒരു ബാഗാട്ടോ ഇത്. ഇനിയാണ് ഐറ്റങ്ങൾ, കാരണം ഇത് ഫുൾ സെഫോറയിൽ നിന്ന് മേടിച്ചിട്ടുള്ള മേക്കപ്പ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറേ സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. എന്നാൽ തന്നെ എല്ലാം അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആട്ടോ മേടിച്ചത്. റെയർ ബ്യൂട്ടി മേടിച്ചു, ഞാൻ കാണിച്ചുതരാം ഓരോന്ന്. ഫസ്റ്റ് തന്നെ ഞാൻ റെയർ ബ്യൂട്ടിയുടെ ബ്ലഷ് കാണിച്ചുതരാം. ഗംഗയാണ് കേട്ടോ എനിക്ക് ഈ കളേഴ്സ് ആണെങ്കിലും സെലക്ട് ചെയ്യുന്നത്. അവളെൻ്റെ മുഖത്തൊക്കെ എനിക്ക് ഇട്ടൊക്കെ കാണിച്ചു തന്നു, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്നും പറഞ്ഞ്. ഇവിടെയൊക്കെ നമ്മുടെ നൈക്കയിലൊക്കെ പോയാൽ തന്നെ ഓരോരുത്തരും വന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് തരും. നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇതാണ്. നമുക്ക് തന്നെ വന്നിട്ട് പിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ തന്നെ നമ്മുടെ കാർട്ടിലേക്കൊക്കെ എടുത്തിടാം. ഒരു സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പ് ഉണ്ട് സത്യം പറഞ്ഞാൽ സെഫോറയിലൊക്കെ പോയപ്പോൾ തോന്നി. ഇവർ നൈക്കയിലൊക്കെ ചെന്നാലും അവർ നമുക്ക് സ്വാച്ച് ചെയ്യും, അവർ തന്നെ നമുക്ക് സാധനം എടുത്തു തരും. അങ്ങനെയാണ് ഇത് സ്വാച്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനൊക്കെ അവരെല്ലാവരും ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ്, അത് നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കേട്ടോ. എല്ലാവരും നല്ലോണം അറിയാവുന്നതാണ്. നമ്മുടെ ഷെയ്ഡൊക്കെ കറക്റ്റ് ഒരു മാച്ചിങ് എടുത്തു തരും. ഒരു ഇത്തിരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവില്ല. അത്രയ്ക്കും സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരവിടെ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സെഫോറയുടെ റെയർ ബ്യൂട്ടിയുടെ സെക്ഷനിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു റെയർ ബ്യൂട്ടിയുടെ ബ്ലഷ്. ഇത് വന്നിട്ട് വേർത്ത് എന്നും പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ്. എനിക്കിത് ചേരുമെന്നും പറഞ്ഞിട്ട് ഗംഗ സെലക്ട് ചെയ്ത് തന്നതാണ്. ഞാൻ ഇങ്ങനെ സ്വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കളേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെഫോറയിൽ നിന്ന് എടുത്തത്. പിന്നെ ഞാൻ എടുത്തത് ഫെൻറ്റി ബ്യൂട്ടിയുടെ ഒരു ടിൻറ്റാണ് കേട്ടോ, ബ്ലറിങ് സ്കിൻ ടിൻറ്റാണ്. എൻ്റെ അമ്മേ ഇതെനിക്ക് എന്തൊരു ഇഷ്ടപ്പെട്ടെന്നറിയാമോ. കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ, സാധാരണ ഒരു മേക്കപ്പ് സാധനം ഇടുന്ന പോലെയല്ല, നമ്മുടെ സ്കിന്നെങ്ങനെയാണോ ഉണ്ടാവണേ
അതുപോലെയാണ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമതൊരു സ്കിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ അതുപോലെയാണ് ടിന്തിരിക്കണേ. ഈ ഇടയായിട്ട് എനിക്ക് ഫൗണ്ടേഷൻ ഒട്ടും ഇഷ്ടമല്ല, അത്രയും കേക്കി ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഫേസിലിടണം അതേ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ടിൻറ്റുകളാണ് കേട്ടോ, ഇപ്പം മാമത്തിൻ്റെ ടിൻറ്റ്, അതുപോലെ തന്നെ മെബിലിൻ്റെ ടിൻറ്റ്, ഇപ്പം ഫെൻഡി ബ്യൂട്ടിനുള്ള ടിൻറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണം. എനിക്ക് തോന്നിയേക്കണം എനിക്ക് അത്രയും കവറേജ് മതി എന്നാണ് എൻ്റെ ഫേസിന്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫെൻഡി ബ്യൂട്ടിയുടെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു ടിൻറ്റും എടുത്തു കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഒന്നും 13 ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ. അപ്പോൾ അതാണ് ഞാൻ എടുത്ത അടുത്ത സാധനം അവിടെ നിന്ന്. പിന്നെ ഞാനെടുത്തത് നാഴ്സിൻ്റെ ഒരു കൺസീലറാണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ നല്ല റേറ്റാട്ടോ, ഈ ഫെൻഡി ബ്യൂട്ടി ടിൻറ്റിനൊക്കെ 3000 രൂപയൊക്കെ ഉണ്ട്. കാരണം അത്രയ്ക്ക് ഫോറിൻസ് അത്രയ്ക്കും റിനൗണ്ട് ആയിട്ടുള്ള ബ്രാൻഡ്സാണ് അവിടെ കിട്ടുകയുള്ളൂ. ഇവൻ ഷാനലിൻ്റെ ആണെങ്കിലും ഡിയോറിൻ്റെ ഒക്കെ ആണെങ്കിലും ലിപ്സ്റ്റിക് ഒക്കെ എന്തോ ഒരു അസുഖമായി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കൺസീലർ മേടിച്ച നാഴ്സിൻ്റെ, ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാരമൽ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇതാണെങ്കിലും കൺസീൽ ചെയ്യാനായിട്ട് അടിപൊളിയായി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പാച്ചിനെസ് ഇല്ല, കണ്ടിട്ടാണെങ്കിൽ ഇട്ടിട്ടാണെന്ന് തോന്നില്ല, അത്രയ്ക്ക് അടിപൊളി ഐറ്റാണിത്. പിന്നെ സെഫോറയിൽനിന്ന് മേടിച്ചത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ, സെഫോറയുടെ ലിപ്സ്റ്റിക് ആണ്. ഇത് വന്നിട്ട് 80 ഷെയ്ഡാണ്, കിഡിലൻ ന്യൂഡ് ലിപ്സ്റ്റിക്ക്, അടിപൊളി ഷെയ്ഡ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ലിപ്പിലിടാനുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷെയ്ഡും ആണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ വേറൊരു ഈ ബുർജുമാൻ മോളിൽ പോയില്ലേ, അപ്പം ഞാൻ കുറച്ച് ചെറിയ സാധനങ്ങളും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു നിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ലൈറ്റർ ലൈറ്റർ ഷെയ്ഡാണ് കേട്ടോ, വാഷ് ഔട്ട് ആവുന്ന ഷെയ്ഡാണ്. എനിക്കിങ്ങനെ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. പിന്നെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗീവ് മീ മോക്ക, ഇവിടെ ഇല്ല ഈ സാധനം. കുറേ റിവ്യൂസ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ഇവിടെ ഈ സാധനം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, കിട്ടില്ല, നിർത്തി എന്ന് തോന്നണം കേട്ടോ. അത് മേടിച്ചു ഞാൻ ഗീവ് മീ മോക്ക, ഇതും അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ഐബ്രോ കിറ്റാണ് കേട്ടോ. ജസ്റ്റ് പ്ലക്കറുണ്ട്, അതുപോലെ തന്നെ ഫില്ല് ചെയ്യാനുണ്ട്, ഒരു ബ്രഷും സ്പൂലിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ. ഇതിപ്പോൾ ഇവിടെ കിട്ടും എന്ന് തോന്നുന്നു, എന്നാലും ഞാൻ അവിടെ കണ്ടപ്പുറം എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ദുബായിൽ നിന്ന് എനിക്ക് വേണ്ടിയായിട്ട് മേടിച്ചത് കേട്ടോ. അന്ന് ആ പൊട്ടിപ്പൊട്ടിക്കല വ്ളോഗിൽ ഞാൻ എല്ലാവർക്കും കൊടുത്തായിരുന്നു, ഫാമിലിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ കൊടുത്തത്. എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുമാതിരി നല്ല ഡ്യൂറേഷൻ ഉണ്ട്, ഇപ്പം തന്നെ അത്യാവശ്യം ഡ്യൂറേഷൻ ഉണ്ടല്ലോ ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ദുബായ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മേടിച്ചോ. വിക്ടോറിയ സീക്രട്ടിൽ നിന്നൊക്കെ എന്തായാലും മേടിക്കണം കേട്ടോ, കാരണം ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് അവിടെയൊക്കെ ഉണ്ടാവുക. പിന്നെ ഈ H&M എന്നുള്ള ക്യാപ്പ് ആണെങ്കിലും സെഫോറി എന്നുള്ള മേക്കപ്പ് ആണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോയോട് കൂടി നമ്മുടെ ദുബായ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്, ദുബായ് സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ്. അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ, ഓൾ ട്രിപ്പ് അടിപൊളിയായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ദുബായിലെ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വേറെന്തെങ്കിലും അടിപൊളി കണ്ടൻ്റായിട്ട് കാണാം. അതുവരേക്കും ബൈ.